നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായത് ഫിലിമിമിറ്റ് മലയാളം. ആരാധകർ ലാലേട്ടന് നൽകുന്ന അതേ സ്നേഹവും ബഹുമാനവും ലാലേട്ടന്റെ ഭാര്യയായ സുചിത്രയ്ക്കും കൊടുക്കാറുണ്ട്. ലാലേട്ടൻ എല്ലാ യാത്രകളിലും നിഴല് പോലെ എപ്പോഴും ഉണ്ടാകാറുമുണ്ട്. ലാലേട്ടന്റെ സിനിമാ കരിയർ വിജയത്തിൽ സുചിത്രയുടെ പങ്കും നിർണായകമാണ്. താരത്തിന്റെ എല്ലാ സിനിമകൾക്കും മികച്ച പിന്തുണ നൽകി കൂടെ നിൽക്കാറുമുണ്ട്. ഇപ്പോഴിതാ ലാലേട്ടന്റെ ബ്രഹ്മാണ്ട ചിത്രം ഉടിയൻ കാണാൻ രാവിലെ തന്നെ സുചിത്രയും എത്തിയിരുന്നു. രാവിലെ സംഘടിപ്പിച്ച ഷോയിലാണ് സുചിത്രയും എത്തിയത്. ലാലേട്ടനോ മക്കളോ കൂടെ ഇല്ലായിരുന്നു. താരത്തിന്റെ മികച്ച സിനിമകളുടെയും റിലീസ് ദിനത്തിൽ തന്നെ ആദ്യ ഷോ കാണാൻ സുചിത്രയും എത്താറുണ്ട്. രാവിലത്തെ ഹർത്താലിൽ മറ്റു പ്രശ്നങ്ങളെയും അവഗണിച്ചായിരുന്നു ആരാധകർ തിയേറ്ററുകളിലേക്ക് എത്തിയത്. വളരെ ആഘോഷപൂർവ്വമായിരുന്നു ഒടിയൻ മാണിക്കിനെ കേരളക്കര വരവേറ്റത്. രാവിലെ 4:30 ഫാൻസിനെ ഷോ സംഘടിപ്പിച്ചിരുന്നു. നെഞ്ചിനകത്ത് ലാലേട്ടൻ എന്ന പാട്ടും പാടിയായിരുന്നു ഫാൻ ഷോ ആരാധകർ ആഘോഷിച്ചത്. പ്രേക്ഷകരെ പോലെ രാവിലെയുള്ള ആദ്യ ഷോയ്ക്കാണ് സുചിത്രയും എത്തിയത്. എറണാകുളം കവിതയിൽ ചിത്രത്തിന്റെ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെ കുടുംബത്തോടൊപ്പമാണ് സുചിത്രയും എത്തിയത്. ചിത്രം കാണാൻ എത്തിയ താരപത്മിനിയോട് അഭിപ്രായം ആരാഞ്ഞ് മാധ്യമങ്ങൾ ചുറ്റും കൂടിയിരുന്നു. ചിത്രത്തിനെ കുറിച്ച് സുചിത്ര പറഞ്ഞത് ഇങ്ങനെയാണ്: ഒടിയൻ എന്റർടൈൻമെന്റ് ഗണത്തിൽ കൂടാൻ പറ്റിയ വളരെ നല്ല ചിത്രമാണ്. അതുപോലെ വളരെ നല്ല കഥയാണെന്നും താരപത്നി പറഞ്ഞു. അതേസമയം സമ്മിശ്ര പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷക പ്രതീക്ഷയ്ക്കൊത്ത് ചിത്രത്തിന് ഉയരാൻ സാധിച്ചില്ലെന്നാണ് ആരാധകരുടെ ഭാഷ്യം. അതേസമയം സിനിമാ മേഖലയിൽ നിന്ന് മികച്ച അഭിപ്രായമാണ് ഒടിയനെ ലഭിക്കുന്നതും. ലാലേട്ടന്റെ ഭൂരിഭാഗം ചിത്രങ്ങളുടെയും ഫസ്റ്റ് ഷോ കാണാൻ സുചിത്ര എത്താറുണ്ട്. ഇത് വാർത്തകളിൽ സ്ഥാനം പിടിക്കാറുമുണ്ട്. അതേസമയം അച്ഛന്റെ ബ്രഹ്മാണ്ട ചിത്രം കാണാൻ പ്രണവ് മോഹൻലാൽ എത്തിയതായി കേൾക്കുന്നില്ല. അരുൺഗോപി ചിത്രമായ 21-ാം നൂറ്റാണ്ടിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് താരം. ഒടിയന്റെ ആദ്യ ഷോ കാണാൻ ഉണ്ണി മുകുന്ദനും സംവിധായകനും എത്തിയിരുന്നു. 4:30 ഷോയ്ക്കാണ് താരം എത്തിയത്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കും ലാലേട്ടനും അഭിനന്ദനം അറിയിച്ചിട്ടുമുണ്ട് താരം. എല്ലാത്തരം ആരാധകർക്കും ഇഷ്ടപ്പെടുന്ന ചിത്രമാണ് ഒടിയൻ. ചിത്രത്തിലെ പാട്ടും പശ്ചാത്തല സംഗീതവും ആക്ഷൻ രംഗങ്ങളുമെല്ലാം ഒടിയനെ കൂടുതൽ മനോഹരമാക്കുന്നുവെന്നും ഉണ്ണി ഫേസ്ബുക്കിൽ കുറിച്ചു. ഉണ്ണിയെ കൂടാതെ നീരജ് മാധവ്, ഫർഹാൻ ഫാസിൽ, സംയുക്ത മേനോൻ എന്നിവരും ചിത്രം കാണാൻ എത്തിയിരുന്നു. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.